രവീന്ദ്ര മാഷ്. ഞാൻ ഹിന്ദി പാട്ട് അദ്ദേഹത്തിന് പാടിയിട്ടുണ്ട്, വിഷ്ണു ലോകം എന്നുള്ള സിനിമ, ആവാരാഹം എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ പ്രസിദ്ധമായ പാട്ടല്ലേ അദ്ദേഹം ദാസേട്ടന് പിന്നെ ഏറ്റവും പിന്നെ എന്താ പറയുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോങ്സ് എപ്പോഴും കമ്പോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതൊരു വളരെ എന്താണ് സുഖകരമായ ഒരു ഒരു മത്സരം പോലെയാണ്. അത്രയും അതിനേക്കാളും മനോഹരമായിട്ട് ഇദ്ദേഹം പാടിയത്, ഈ പാട്ടും പാടാൻ പറ്റുമോ എന്ന രീതിയിലാണ് അന്ന് ഇപ്പൊ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലായാലും അല്ലെങ്കിൽ ഭരതത്തിലായാലും ഒക്കെ പാട്ടുകൾ അത്രയും മനോഹരമാണ്. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ ശുഭസായാനം എൻ്റെ അടുത്ത് അദ്ദേഹം ഭരതത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാട്ടുകൾ കമ്പോസ് ചെയ്ത സമയത്തൊക്കെ എന്നെ വന്ന് പാടി കേൾപ്പിക്കുകയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ദേശേട്ടനെ ചെയ്യാൻ. എന്നിട്ട് അദ്ദേഹം എന്നോട് ഭരതം ചെയ്യുന്ന സമയത്തോട് ലാലൊരു ഈ ദാസേട്ടനെ കുറെ കച്ചേരി കാണും, ഞാൻ കുറെ കച്ചേരി കണ്ടിരുന്നു. കാര്യം അത് പാടാൻ അത്ര എളുപ്പമല്ല, കാര്യം എനിക്ക് തോന്നുന്നു അതിൽ ഒരുപാട് മനോധർമ്മമൊക്കെ ചിലപ്പോൾ അദ്ദേഹം പാടിയിട്ടുണ്ടാകും. വളരെ പ്രയാസമുള്ള കാര്യം തന്നെ, ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നവരെ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിലാണ്. അതെ അതെ, ദാസേട്ടന് ശബ്ദം എവിടം വരെ പോകുന്നു അല്ലെങ്കിൽ എവിടം വരെ ചലഞ്ച് ചെയ്യാം, അത് വളരെ അപൂർവമായിട്ടായിരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു ആക്ടറുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാൻ സാധിക്കുന്നു. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ മാനേ മാനേ എന്നൊരു പാട്ട്, ഏതോ നിദ്രതൻ, മനോഹരമായ പാട്ടുകളാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടുകളാണ്.